നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ ദയനീയമായ പരാജയത്തിന് ശേഷം ഓരോ അവലോകന യോഗങ്ങളിലും ഒരു കാര്യം മാത്രമാണ് ഉരുത്തിരിഞ്ഞു വന്നത്, പാർട്ടിയിലും ഭരണത്തിലും സമഗ്രമായ മാറ്റങ്ങൾ വേണം, അഴിച്ചുപണികൾ വേണം, തിരുത്തൽ വേണം. എന്നാൽ ഏത് തരത്തിലായിരിക്കണം മാറ്റം, ഏത് തരത്തിലായിരിക്കണം അഴിച്ചുപണി, ഏത് തരത്തിലായിരിക്കണം തിരുത്തൽ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. ബൂത്ത് തലം മുതൽ പഞ്ചായത്ത് തലം മുതൽ ഏരിയ കമ്മിറ്റികളിലും പിന്നീട് സംസ്ഥാന തലത്തിലും വീണ്ടും CPMന്റെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലുമെല്ലാം ഇതേ ആവശ്യം തന്നെ ഉയർന്നു വന്നു. എന്നാൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ്, എന്ത് തരത്തിലുള്ള തിരുത്തലാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന് തന്നെയാണ് എല്ലാ അവലോകന യോഗങ്ങളിലും ഉരുത്തിരിഞ്ഞുവന്ന അഭിപ്രായം. എന്നാൽ ഈ അഭിപ്രായം പിണറായി വിജയൻ എന്ന നേതാവിന്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ആർജവവും ധൈര്യവും ഉള്ള നേതാക്കൾ CPMനുള്ളിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥ. പിണറായി വിജയൻ എങ്ങനെയാണോ VS പക്ഷത്തെ വിഭാഗീയതയുണ്ട് എന്ന് പറഞ്ഞ് വെട്ടി നിർത്തി പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈക്കുള്ളിൽ ഒതുക്കിയത്, അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി പക്ഷത്തെ വെട്ടി ഒതുക്കി പാർട്ടിയും ഭരണവും പിടിക്കുവാൻ വേണ്ടി CPMനുള്ളിലെ ചില വിമത ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത. ഈ വിമത ശക്തികൾ എന്ന് പറയുമ്പോൾ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, KK ശൈലജ, ജി സുധാകരൻ, MA ബേബി തുടങ്ങിയവർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരിൽ പലരും, അതായത് ജി സുധാകരനും MA ബേബിയും തോമസ് ഐസക്കും തുടങ്ങിയ പല നേതാക്കളും പിണറായി വിജയനെതിരെ ശക്തിയുക്തമായി തന്നെ നേരിട്ട് തന്നെ പ്രതികരണം അറിയിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ KK ശൈലജ പിണറായി വിജയനെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഒരു മാറ്റം കൂടിയേ തീരൂ, ഇതേ നിലയിൽ തുടർന്നുകൊണ്ട് ഒരു കാരണവശാലും പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇനി സാധിക്കില്ല, പാർട്ടിക്ക് ജനകീയത നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ് KK ശൈലജ എടുത്തു പറഞ്ഞത്. ഫലത്തിൽ എല്ലാവരും പിണറായി വിജയൻ എന്ന ഭരണാധികാരി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു മാറി നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് ഒരു പരിസമാപ്തി ഉണ്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഏതാണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പിണറായി വിജയനോട് ഈ വിമത ശക്തികൾ, അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കുറുമുന്നണി, പിണറായി വിജയനോട് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടി പറയും എന്ന് തന്നെയാണ് അറിയുന്നത്. പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന വളരെ കുറച്ച് നേതാക്കൾ മാത്രമേ ഇപ്പോൾ CPMനകത്ത് ഉള്ളൂ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. AK ബാലനും ജോൺ ബ്രിട്ടാസും വാസവനും മുതലായ ചില ആളുകൾ മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ വിശ്വസ്തരായി നിലകൊള്ളുന്നത് എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് VSനെ പിണറായി വിജയൻ വെട്ടി ഒതുക്കി പാർട്ടിയും ഭരണവും പിടിച്ചത്, അതേ നില തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പിണറായി വിജയന് കാലം കരുതി വെച്ച കാവ്യനീതിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ കൃത്യമായ നിർലോഭമായ സഹകരണവും ഈ തിരുത്തൽ ഗ്രൂപ്പിനുണ്ട്, അഥവാ ഈ വിമത ഗ്രൂപ്പിനുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പ്രകാശ് കാരാട്ട് എപ്പോഴും പിണറായി പക്ഷത്തിനോടൊപ്പം തന്നെ നിലകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രകാശ് കാരാട്ടും മൗനത്തിൽ തന്നെയാണ്. എന്തായാലും കേരളത്തിൽ ഇതുപോലെ ഇനി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മുതിർന്ന CPM നേതാക്കളുടെ എല്ലാവരുടെയും ഒരേ തരത്തിലുള്ള അഭിപ്രായം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയുള്ള ആവശ്യം ഉന്നയിക്കാൻ തന്നെയാണ് ഈ നേതാക്കളുടെ നീക്കം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ മാറണം മാറണം എന്ന് പറയുമ്പോൾ മുൻപ് ഒരു കഥയിൽ പറഞ്ഞതുപോലെ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന പ്രതിസന്ധിയിൽ നിന്നിരുന്ന CPMനകത്ത് നിന്ന് മണി ഞങ്ങൾ കെട്ടും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ജി സുധാകരനും തോമസ് ഐസക്കും MA ബേബിയും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കൃത്യമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധ ജ്വാലയിൽ പ്രതികരണത്തിൽ പിണറായി വിജയനും പിണറായി വിജയ പക്ഷത്തിനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല LDF എന്ന മുന്നണിക്കകത്തും പിണറായി വിജയൻ എന്ന നേതാവ് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. CPI ഇപ്പോൾ തന്നെ ഇടഞ്ഞു നിൽക്കുന്നു, ഏത് നിമിഷവും മുന്നണി വിട്ടു പോകാവുന്ന അവസ്ഥയിൽ അവർ നിൽക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. മറ്റു അനുബന്ധ ചെറിയ ചെറിയ കക്ഷികളും പിണറായി വിജയനോട് ഇടഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പിണറായി വിജയനോട് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാൻ ഈ വിമത നേതാക്കൾ ആവശ്യപ്പെടും. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ CPMൽ കൃത്യമായ അഴിച്ചുപണികൾ ഉണ്ടാകും. മേലെ തലപ്പത്ത് തന്നെ, അതായത് മുഖ്യമന്ത്രി തലപ്പത്ത് തന്നെ മാറ്റം ഉണ്ടാകും എന്നുള്ള സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കൃത്യമായും ഇതിനൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ വിമത ഗ്രൂപ്പിന് കൃത്യമായ പിന്തുണ നൽകി സീതാറാം യെച്ചൂരിയും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ KK
ശൈലജയെ മുൻനിർത്തിക്കൊണ്ട് കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിണറായി വിജയൻ എന്ന നേതാവ് മുഖ്യമന്ത്രി പദം ഒഴിയും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന ആവശ്യം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിമത ഗ്രൂപ്പിൽ നിന്ന് ഉയരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വൃത്താന്തങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കേരളം കാത്തിരിക്കുന്നു. നമുക്കും കാത്തിരിക്കാം.